വിശ്രുത ആംഗലേയ സാഹിത്യകാരനായ മാത്യു അർണോൾഡിൻ്റെ സ്കോളർ ജിപ്സി എന്ന കവിതയിൽ അദ്ദേഹം കൊണ്ടുവരുന്ന രണ്ട് ഫ്രേസുകളുണ്ട്. സിക്ക് ഹറി ആൻഡ് ഡിവൈഡഡ് എയിംസ്, രോഗഗ്രസ്തമായ വേഗതയെന്നും അതുപോലെ ഛിന്നഭിന്നമായി പോകുന്ന അഭിലാഷങ്ങളെന്നും അല്ലെങ്കിൽ ആഗ്രഹങ്ങളെന്നും നമുക്കതിനെ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യാം. അപ്പോൾ ഇന്നത്തെ കാലം നമുക്ക് നോക്കിയാൽ നമ്മൾ എല്ലാവരും തന്നെ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുടെ പിറകിലാണ്. വളരെ രോഗഗ്രസ്തമായ ഒരു വേഗതയിൽ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ആശയങ്ങളും അഭിലാഷങ്ങളും ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്നു. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത്? ഈ ജീവിതത്തിൻ്റെ അർത്ഥമെന്താണ്? ലക്ഷ്യമെന്താണ്? ഇതിനെക്കുറിച്ച് നമ്മൾ ആരും തന്നെ ചിന്തിക്കുന്നില്ല. ആ ഒരു ചിന്തയുടെ അഭാവമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ സാമൂഹികമായ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും കാരണം. വിടർന്ന പുഞ്ചിരിയുള്ള മുഖങ്ങൾ വളരെ അപൂർവമായി കൊണ്ടിരിക്കുന്നു. പ്രശസ്ത ചിന്തകനായ എമേഴ്സൺ പറഞ്ഞതുപോലെ, മാൻ ഈസ് മെറ്റമോർഫോസൈസ്ഡ് ഇൻ ടു എ മെഷീൻ, മനുഷ്യനൊരു യന്ത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ധ്യാനം എന്താണ്? ധ്യാനത്തിൻ്റെ പ്രസക്തി എന്താണ്? ധ്യാനത്തിലൂടെ നമുക്ക് എങ്ങനെ നമുക്ക് നഷ്ടമായിപ്പോയ സഹജമായ നമ്മുടെ ആ ഒരു ദൈവികത തിരിച്ചു പിടിക്കാം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ നമ്മളോടൊപ്പം ഇന്ന് അവധൂത് ഗുരുപ്രസാദ് ജിയുണ്ട്. അദ്ദേഹത്തിനെ ഏറ്റവും നിറഞ്ഞ സ്നേഹത്തോടു കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്തേ. നമസ്കാരം. അപ്പോൾ ധ്യാനത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ധ്യാനത്തിൻ്റെ വലിയൊരു പ്രചാരകനായിട്ടങ്ങ് വരുന്നു. ലോകത്തിൻ്റെ വിവിധ കോണുകളിലേക്ക് ധ്യാനം പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി അങ്ങ് നിയുക്തനായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത്രയും ക്ലോസ് ആയിട്ടൊരു ഇൻ്റർവ്യൂ തന്നെ നമുക്ക് എടുക്കാൻ കഴിയണമെന്നുമില്ല. കാരണം അത്രയ്ക്ക് വളരെ വേഗതയിൽ അങ്ങയും അങ്ങയുടെ പ്രസ്ഥാനവും വളരെയേറെ എന്താ പറയുക പ്രസിദ്ധിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ കൂടുതൽ അത് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ധ്യാനത്തെ അങ്ങ് എങ്ങനെയാണ് നിർവചിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ധ്യാനത്തെക്കുറിച്ചുള്ള അങ്ങയുടെ സങ്കല്പം? ഓരോ വ്യക്തികളുടെയും അത് ലിവിങ് തിങ്സ് ആയിക്കോട്ടെ നോൺ ലിവിങ് തിങ്സ് ആയിക്കോട്ടെ അവരുടെ സഹജമായിട്ടുള്ളൊരവസ്ഥയുണ്ട്, ബേസായിട്ടുള്ളൊരു സ്ഥിതി ഉണ്ട്. അതാണ് അല്ലെങ്കിൽ അതിലോട്ട് നമ്മൾ എത്തിപ്പെടുന്ന ഒരവസ്ഥയാണ് ധ്യാനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ധ്യാനം എന്ന് പറഞ്ഞ് ചെയ്യുന്ന പലതും അതിലോട്ട് പ്രവേശിക്കുവാനുള്ള ആക്ഷൻസുകൾ മാത്രമാണ്. ഈ ആക്ഷൻസിൽ കൂടി നമ്മൾ സിൻസിയറായിട്ട് അത് വളരെ എന്താ സെൻറ്റ് പെർസെൻറ്റേജ് അതിൽ ഇഴുകിച്ചേർന്ന് നമ്മൾ ആ ആക്ടിവിറ്റീസിൽ കടന്നു പോകുമ്പോഴാണ് ഈ പറയുന്ന സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്. അതാണ് ധ്യാനം. ഇപ്പോൾ സാധാരണയായിട്ട് മുൻപ് ചില സിനിമകളിലൊക്കെ നമ്മൾ കാണിക്കും, ഒരാളുടെ മനസ്സിങ്ങനെ പ്രക്ഷുബ്ധമാകുന്നു എന്ന് ഇങ്ങനെ ഒരു വരുമ്പോൾ ഉടൻ തന്നെ ശംഖുമുഖം കടപ്പുറമാണ് കാണിക്കുന്നത്, തിരകളിങ്ങനെ അടിക്കുന്ന പോലെ. അപ്പോൾ ഇതൊരു വളരെ പ്രാചീനമായ കാലം മുതൽ തന്നെ നമ്മൾ കാണുന്ന ഒരു സങ്കല്പമാണ്. അപ്പോൾ ഈ മനുഷ്യൻ്റെ മനസ്സിനെ ഈ ഒരു അതിശക്തമായ തിരമാലകളുള്ള ഒരു സമുദ്രവുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അതിൽ നമുക്ക് ധ്യാനം എന്ന് പറയുന്നതിന് എന്തായിട്ട് കാണാൻ പറ്റും? അത്തരം സങ്കല്പവും സങ്കല്പത്തിൽ നമുക്ക് ഈ സമുദ്രവുമായിട്ട് നമ്മുടെ മനസ്സിനെ സങ്കല്പിച്ചു കഴിഞ്ഞാൽ ധ്യാനം എന്തായിരിക്കും എന്നാണ് ഞാൻ ചോദിച്ചത്. ശരിക്കും ഈ കലുഷിതാവസ്ഥ അല്ലെങ്കിൽ ഭയം ജനിപ്പിക്കുന്ന, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കൊടുങ്കാറ്റ് എല്ലാ ഇളകിയും മറിഞ്ഞു വീഴുന്ന ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അതായത് സംഭവം നമ്മുടെ കയ്യിലല്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും അത്തരം ഇത് കാണിക്കുന്നത്. ഉള്ള് അത്രമാത്രം ഇളകി മറിഞ്ഞ് ഇരിക്കുന്നു എന്ന് പറയും. അപ്പോഴ് നമ്മളുടെ എനർജി ലെവല് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോഴെത്രമാത്രം അവിടെ ധ്യാനമുള്ളവൻ ആ അവസ്ഥയെ എങ്ങനെ കാണാം, അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം അത് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ശരിയായ ഒരു മെഡിറ്റേറ്റർ ഒരിക്കലും അത്തരം ഒരു അവസ്ഥയിലോട്ട് എത്തിപ്പെടില്ല. കാരണം ഈ ഒറ്റയടിക്കല്ലോ എനർജി ലെവൽ മാറുന്നത്, അതിനും ഒരു ടൈമുണ്ട്. സാധാരണ ആളും ഒരു മെഡിറ്റേറ്റർ നമ്മൾ വ്യത്യാസം എന്താന്ന് വെച്ചാൽ അവന് കുറച്ചുകൂടി ടൈം കിട്ടും ഈ ചേഞ്ചസ് ആ ഇവിടെ നിന്ന് അതിലോട്ട് പോകുന്നത്. ഇപ്പോൾ ഒരു വെള്ളം നോർമലായിട്ട് വെള്ളം ചൂടാവുന്ന നേരത്ത് അതിൻ്റെ ആ വളരെ സാവധാനമായിട്ടാണ് അത് മാറുന്നത്. അപ്പോൾ അതേപോലെ യവന് ആ ടൈമിംഗ് കിട്ടും അവൻ്റെ ആ എനർജി ലെവൽ ചേഞ്ചായി വരുന്നത്. അപ്പോഴേ യവൻ ബോധവാനാണല്ലോ, യവൻ അപ്പോഴേ തന്നെ അതിൽ ആ ഒരു കൺട്രോളിങ് ഫാക്ടർ അവിടെ വരും. അവൻ കുറച്ചുകൂടി ബോധവാനാവും. നമ്മൾ അവെയർ ആകാതിരിക്കുമ്പോഴാണ് ഈ എനർജി ലെവൽ മാക്സിമം അങ്ങ് അങ്ങ് പോയതിന് ശേഷം ആയിരിക്കും യവൻ അപ്പോഴും
അവ എന്താണ് ചിന്തിക്കുന്നത് പറയുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു മെഡിറ്റേറ്റർ ശരിക്കും പറഞ്ഞാൽ അവയർനെസ്സിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ്. തന്നിൽ സംഭവിക്കുന്ന ഊർജ പരിണാമങ്ങളെ അവന് വാച്ച് ചെയ്യാനുള്ള സ്പേസ് അവന് ഉണ്ടാവും. ആ സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ധ്യാനം പരിശീലിക്കുന്നവന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ക്വാളിറ്റി. അതായത് ഈ തിരമാലകളിൽ നിന്ന് ഉൾക്കടലിലേക്ക് അല്ല സോറി ആഴക്കടലിലേക്ക് പോലെ കടലിന്റെ അകത്തേക്ക് ആഴം വരുന്നിടത്ത് ഈ തിരമാലകൾ ഉണ്ടാകില്ല. അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ അങ്ങനെ നമുക്ക് അതിനെ കണക്ട് ചെയ്യാൻ പറ്റും ഏറ്റവും അടിയിലേക്ക് ഇറങ്ങി. ഈ അടുത്ത കാലത്ത് വായിച്ചായിരുന്നു നമ്മുടെ സ്പേസ് എടുക്കാം. അപ്പൊ ഈ അവതാർ സിനിമയുടെ സംവിധായകൻ അപ്പം ക്യാമറൂൺ, അപ്പോൾ അദ്ദേഹം സ്വന്തമായിട്ടൊരു അന്തർവാഹിനി ഡിസൈൻ ചെയ്തിട്ട് ഭൂമിയിൽ ഏറ്റവും സങ്കല്പിക്കാൻ പറ്റുന്ന ഏറ്റവും ആഴം കൂടിയ ഭാഗത്തേക്ക് പോയി എന്നാണ്. അവിടെ പോയി കുറേ സമയം ചെലവഴിച്ചിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നത് ഏറ്റവും വലിയ ശാന്തത എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. അപ്പോൾ അതിനെ ഒന്ന് കമ്പയർ ചെയ്യാൻ അതാണ് ഞാൻ ചോദിച്ചത്. കാരണം ഈ തിരമാലകളുള്ള പ്രക്ഷുബ്ധമായ മനസ്സും ഈ ആഴിയുടെ അടിയിൽ കിടക്കുന്ന ഏറ്റവും വില കൂടിയ നമുക്ക് പറയാമല്ലോ പവിഴവും മുത്തുമൊക്കെ. അപ്പോൾ അതാണ് ചോദിച്ചത്, അങ്ങനെ ഒരു ഇതിനെ കണ്ടെത്താനായിട്ടല്ലേ ധ്യാനം നമ്മെ സഹായിക്കുന്നത്? അവിടുത്തെ ഈ ക്യാമറോണിൻ്റെ ശാന്തത ഒരു പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, അതുവരെ ഗസ് ചെയ്യാത്ത ഒരു കാര്യങ്ങളെ കണ്ടപ്പോൾ മനസ്സ് സൈലൻ്റ് ആയതാണ്. മറ്റതെന്താണ്, നമുക്ക് ഇപ്പം കണ്ട സിനിമ കാണുമ്പോൾ അടുത്ത സീൻ എന്താണെന്ന് നമുക്കറിയാം, അറിയാൻ പറ്റും, മനസ്സ് സംസാരിക്കും. ഇതെന്ന് വെച്ചാൽ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു എക്സ്പീരിയൻസിലോട്ട് പോകുമ്പോൾ മൈൻഡിന് പ്രത്യേകിച്ച് ഇന്റർപ്രിട്ടേഷൻ ഇല്ല, അവിടെ ഉണ്ടാവുന്ന ഒരു ശാന്തതയായിരിക്കാം. അതേ സ്ഥലത്ത് അത് വീണ്ടും പോകുമ്പോൾ വീണ്ടും മനസ്സ് സംസാരിക്കും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എപ്പോഴും ധ്യാനിക്കുന്നവൻ ചിന്തിക്കുന്നത് വേറൊരു തലത്തിലായിരിക്കും. അതിൽ തന്നെ നമ്മൾ ഈ ചിപ്പിയുടെ ഉള്ളിൽ മുത്ത് എന്ന് പറയുന്നത് അതും ചിപ്പി ഇതുപോലെ വന്നിട്ട് മുകളിൽ വന്ന് ഒരു ജലത്തുള്ളി എടുത്ത് കടലിൻ്റെ അടിയിലേക്ക് പോയിട്ട് അതിനെ പവിഴമാക്കി അല്ല സോറി മുത്താക്കി മാറ്റും എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സങ്കല്പത്തിൽ നമുക്ക് ഈ ധ്യാനത്തിനെ കണ്ടെത്താൻ, ഉള്ളിലിരിക്കുന്ന ആ സത്യത്തെ അവൻ തിരിച്ചറിയാതിരിക്കുന്ന ഒരു സത്യത്തെ അവൻ തിരിച്ചറിയുകയാണ്. അപ്പം അവന് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ഉള്ളത് എന്താണ്, ആ ഫാക്ട് ഉള്ളിലുണ്ട്, ആ സത്യം ഉള്ളിലുണ്ട്. പിന്നെ അവൻ അത് കണ്ടെത്താനുള്ള അതിനെ തിരിച്ചറിയാനുള്ള ഉള്ളതിനെ തിരിച്ചറിയാനുള്ള ഒരു 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 ഇന്നർ ജേണിയാണ്. ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഈ മീ ടു മീ എന്ന് പറയുന്ന ഒരു പേര് പോലും നമ്മൾ കൊടുത്തേക്കുന്ന അതാണ്, എന്നിൽ നിന്ന് എന്നിലേക്ക്. അപ്പൊ ആദ്യത്തത് ഞാൻ തന്നെയാണ്, രണ്ടാമത്തത് ഞാൻ തന്നെയാണ്, പക്ഷെ ബോധവികാസം വ്യത്യാസപ്പെട്ടിരിക്കും, ആദ്യത്തെ മീയും രണ്ടാമത്തെ മീയും. അപ്പൊ ആ ഒരു ഇപ്പോഴത്തെ അപ്പാരന്റ് ആയി നിന്ന് റിയലൈസിലേക്കുള്ള ഒരു ഇന്നർ ജേണിയാണ് ധ്യാനം എന്ന് പറയുന്നത്. അപ്പൊ ഈ നമ്മളിപ്പോ സാധാരണ നമുക്കറിയാൻ പറ്റുന്ന നമ്മുടെ ഇന്നർ ഐ എന്ന് പറഞ്ഞ ക്ലോസ്ഡ് ആണ്, അല്ലെങ്കിൽ അതിലേക്ക് ആരും പോകുന്നില്ല, പക്ഷെ നമ്മുടെ ഈ അപ്പാരന്റ് ഐ ആണ് കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്നത്. അതെ അതെ. അപ്പോൾ സാധാരണയായിട്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പൊതുവേ എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ്, ഈ ഇന്നറായി ക്ലോസ് ആയി പോവുകയും അപ്പാരൻ്റായി ഭയങ്കരമായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുകയും ചെയ്യുന്നത്. വളരെ പ്രശസ്തരായിട്ടുള്ള അല്ലെങ്കിൽ ദൈവതുല്യരായിട്ടുള്ള സന്യാസിമാർക്കും അതുപോലെ തന്നെ ദേവർഷിമാർക്ക് പോലും അല്ലേ ഇങ്ങനെയുള്ളൊരു സംഭവിച്ചിട്ടുണ്ട്, മായ എന്ന് പറയുന്നൊരു സങ്കല്പത്തിൽ മുഴുകി പോവുക. അപ്പോൾ അവിടെയും അവരുടെയും പിന്നെ ഇന്നറായി ക്ലോസ് ആയി പോവുകയും അപ്പാരൻ്റെയും ഭയങ്കരമായിട്ട് വർക്കാവുകയും ചെയ്തിട്ടുണ്ട്. നാരദർക്കൊക്കെ ഉണ്ടായ ഒരുപാട് തരത്തിലുള്ള ഭ്രമകൽപ്പനകൾ പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് പോലും അത് സംഭവ്യമാണെങ്കിൽ സാധാരണക്കാരനായ ഒരാളിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അത് വരാം. അപ്പോൾ ധ്യാനത്തിലൂടെ നമുക്ക് പതുക്കെ പതുക്കെ നമുക്ക് ഈ പറയുന്ന ഇന്നറായി ഓപ്പൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അങ്ങയുടെ അഭിപ്രായം അല്ലേ? അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാമോ? അവർക്ക് പോലും അത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ജാഗ്രതയിൽ നിന്ന് അവർ വിട്ടുപോയതുകൊണ്ടാണ്. പ്രസൻസ് അല്ലേ, പ്രസൻറ്റിൽ നിന്ന് നമ്മൾ മാറിപ്പോയത് കൊണ്ടാണ് അപ്പുറത്തത് പ്രബലമായി കയറി വന്നത്. അപ്പോഴീ എൻ്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് നമ്മൾ പ്രസൻറ്റിലല്ലായിരുന്നു എന്നുള്ളതാണ്. പ്രസൻറ്റിലാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ അപ്പേരൻ്റായി കാര്യം ബോധവാനാണല്ലോ. ഇവൻ ബോധവാനാവുമ്പോൾ അതിന് വളരെ അവസരം കിട്ടില്ല, സാഹചര്യം ഉണ്ടാകത്തില്ല. അതിനെയാണ് ഇപ്പം നമ്മൾ മായ എന്ന് പറയുന്നത്, അതിന് മറന്നുപോയി മറന്നുപോയി മാച്ച് കളഞ്ഞു എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ. അപ്പോഴേ ശരിക്കും ഈ നിമിഷത്തിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് തുടർന്നാൽ, ഇപ്പം അരമണിക്കൂർ തുടർന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ
എന്താ പറയുക മറ്റത് പ്രബലമായിട്ട് കയറി വരും. അപ്പം അത് കണ്ടിന്യൂസ് ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ്. ഇപ്പം ശരിക്കും നമ്മൾ ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറയും ഏത് ജോലിക്കും ഹോളിഡേ ഉണ്ട്, പക്ഷേ ഒരു സാധകനും ഹോളിഡേ ഇല്ല. 24 മണിക്കൂറും ഈ 365 ദിവസവും ശരിക്കും അവൻ പ്രസന്റിൽ തന്നെ നിൽക്കണമെന്നാണ്. ലീവ് എടുക്കാനോ അല്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കാനോ അവന് പറ്റില്ല. ആ അത്രയും കോൺഷ്യസ് ആയിരിക്കണമെന്നാണ്. എങ്കിൽ മാത്രമേ ആ ധ്യാനത്തിൻ്റെ അനുഭൂതി അവന് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ജീവിതക്രമത്തിൽ ഇടയ്ക്ക് നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒന്നല്ല ധ്യാനം, ജീവിതം തന്നെ ധ്യാനമാക്കി മാറ്റുക എന്ന് പറയുന്നത്. അങ്ങനെ ആകും. കാരണം നമുക്ക് എല്ലാത്തിലും ക്ലാരിറ്റി വരും. നമ്മൾ കാര്യം ഇത്രയും നാൾ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതേ നമ്മൾ തന്നെയാണല്ലോ ഈ മാർഗത്തിലോട് അല്ലെങ്കിൽ ഇത് ഇത്രയും കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോകുമ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, അതും ഇതും തമ്മിലുള്ള വ്യത്യാസമൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അപ്പോഴും എല്ലാത്തിലും ആഡിങ് ചെയ്യാൻ തോന്നും, ഇതാതെ എക്സ്പാൻഡ് ചെയ്യാൻ തോന്നും. അത് സ്വാഭാവികം പിന്നെ ജീവിതം തന്നെ ധ്യാനമായിട്ട് മാറുന്ന ഒരവസ്ഥ തീർച്ചയായിട്ടും വരും. ഇപ്പോൾ ഓഷോയൊക്കെ പറയുന്നത് ഈ ഒരു ടൈപ്പ് മെഡിറ്റേഷൻ ആണല്ലോ. അപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മുടെ എന്തൊരു പ്രവൃത്തി ഏകാഗ്രതയോട് 100% ഏകാഗ്രതയോട് ചെയ്താലും അത് ധ്യാനത്തിന് തുല്യമാണ്, അല്ലെങ്കിൽ അത് ധ്യാനമാണെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ഈ ബുദ്ധ സങ്കല്പങ്ങളിലെല്ലാം ഇങ്ങനെ വരുന്നു എന്ന് പറയുന്നുണ്ട്, ഒന്ന് വിശദമാക്കാം. അത് പൊതുവേ നമ്മൾ ധ്യാനം, ഇപ്പം ധ്യാനത്തിൻ്റെ ഒരു ചിത്രം വരയ്ക്കൂ അല്ലെങ്കിൽ ധ്യാനം ഒരു ടോപ്പിക്കായിട്ട് കൊടുത്തിട്ട് ഒരു ചിത്രം വരയ്ക്കുന്നവർക്ക് കൊടുക്കുമ്പോൾ പലരും കണ്ണടച്ചുകൊണ്ടിരിക്കുന്ന ഋഷിമാരെയായിരിക്കും വരയ്ക്കുന്നത്. കാര്യം അങ്ങനെയാണ്, കോൺസെപ്റ്റ് അങ്ങനെയാണ്, കണ്ണടച്ച് അനങ്ങാതിരിക്കുന്ന ഒരവസ്ഥയാണ് ധ്യാനം എന്ന് പറയും. എന്നാൽ അതല്ല, അങ്ങനെ ആകാം എന്നേ ഉള്ളൂ, അത് മാത്രമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ഒരു കഥ പറയാം. അതായത് ഒരു ചിത്രരചന മത്സരം നടക്കുന്ന സ്ഥലത്ത് അവിടുത്തെ ഒരു മാസ്റ്റർ വരയ്ക്കുന്ന ആള് ഒരു ടോപ്പിക് കൊടുത്തു, നിശബ്ദത, ഇതാണ് ടോപ്പിക്. അപ്പം നിശബ്ദതയെ പറ്റി എന്ത് വേണമെങ്കിലും വരയ്ക്കാം. അപ്പം പല ആൾക്കാരിത് നിശബ്ദത എങ്ങനെ വരയ്ക്കും, അത് ഒരു വരയിൽ കൂടി എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, അപ്പം അത് പാടാണ്. അപ്പം പലരും പല രീതിയിലുള്ള കാര്യങ്ങളെല്ലാം വരച്ചു. അപ്പോൾ ഒരാൾ വരച്ചത് ഒരു മണി, ബെൽ, ബെല്ലിൻ്റെ നാക്കുണ്ടല്ലോ, ഈ നാക്കിൽ ഒരു ചിത്രശലഭം വന്നിരിക്കുന്നതാണ് വരച്ചത്. അപ്പം മറ്റുള്ള ചിത്രങ്ങളിൽ നിന്ന് വേറിട്ട് ഒരു ഫീല് ഈ ചിത്രത്തിൽ കണ്ടു. അപ്പം അയാൾക്കായിരുന്നു ഫസ്റ്റ് കൊടുത്തത്. അപ്പോഴ് ബാക്കിയെല്ലാവരും ചോദിച്ചു ഇതും നിശബ്ദം തമ്മിൽ എന്താ ബന്ധം. അപ്പോഴ് അദ്ദേഹം പറഞ്ഞത് ഈ മണിയുടെ ഒക്കെ പ്രത്യേകത എന്താണ്, ഇപ്പൊ മണി അടിച്ചു കഴിഞ്ഞാലും കുറേ നേരം അതിലെ ഒരു വൈബ്രേഷൻ അങ്ങനെ നിലനിൽക്കും. അത് ആ മണിയിൽ നിൽക്കും, അതിന് ചുറ്റപ്പെട്ട അന്തരീക്ഷത്തിൽ നിലനിൽക്കും. അപ്പൊ അവിടെയും സൈലന്റ് ആയാൽ മാത്രമല്ലേ ഒരു ചിത്രശലഭം വന്നിട്ട് ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോഴ് അതാണ് അവിടെ ആ ചിത്രശലഭത്തിന് ചിലപ്പോൾ ആ ശബ്ദം അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, മേ ബി. അതെ, അപ്പം അത്രയും ശാന്തമായിരിക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഇത് വന്ന് അവിടെ നിന്നത്. അപ്പം അതിൽ നിന്ന് ആ സൈലൻസിനെ ഡിക്റ്റേറ്റ് ചെയ്തെടുക്കാൻ പറ്റണം, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ അതൊരു വ്യത്യസ്തമായൊരു തോട്ടാണ്, അത് സൈലൻസിനെ പറ്റിയിട്ടുള്ള വ്യത്യസ്തമായി ഒരു പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു തോട്ടാണ്. അപ്പം അതേപോലെ ധ്യാനവും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ കണ്ണടച്ചിരിക്കുന്നതല്ല എന്നുള്ളൊരു ബോധ്യം നമുക്ക് വരും. അവിടെയാണ് നമ്മുടെ ഈ ധ്യാനത്തിൽ തന്നെ പല രീതിയുണ്ട്. നേരത്തെ പറഞ്ഞ ഈ നിമിഷത്തിൽ ബോധപൂർവം 100% നിലനിൽക്കും എന്ന് പറയുന്നത് മൈൻഡ്ഫുൾനെസ് ആണ്. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൽ ഇൻവോൾവ് ആയി ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ അതൊരു ധ്യാന രീതിയാണ്. എന്നാൽ ഹാർട്ട്ഫുൾനെസ്സും ഉണ്ട്. എന്തും ഹാർട്ട് കൊടുത്ത് ചെയ്യുക, എന്തും പ്രണയപൂർണ്ണവും ചെയ്യുക. അപ്പോഴെന്താണ് ആ ഹാർട്ട് കൊടുക്കാൻ പറയുന്നത് എന്തിനാണ്? ഇൻവോൾവ്മെന്റിനാണ്. ഹാർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ യോഗി ഹാർട്ട് ആണല്ലോ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും എന്നുവെച്ചാൽ ഹാർട്ട് ചക്ര, ഹാർട്ട് ചക്രയുടെ പ്രസൻസിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ ആജ്ഞാചക്രയ്ക്ക് പ്രാധാന്യം ഇല്ലെന്നുള്ളതല്ല, പക്ഷെ കുറെ കൂടി കമ്പാഷൻ, ഒരു ലവ്, ഒരു തന്മയത്വം വരും. നമുക്ക് അത് ഒരു അതിനോട് ഒരു 100% ഒരു നീതി വരും. ഒരു കുഞ്ഞ് അമ്മ ബന്ധം പോലെ അങ്ങനത്തെ ഒരു ഒരു ഫീല് വരും. അപ്പൊ അത് അത് വരും. അപ്പോഴെന്ത് പറ്റും? നമ്മൾ അപ്പോഴാ പ്രസന്റിൽ നിൽക്കാൻ പറ്റും. ഇപ്പൊ ഒരു അമ്മേരെ അടുത്തൊരു കുഞ്ഞിരിക്കുകയാണ്. ആ കുഞ്ഞിനോട് ഈ അമ്മയ്ക്ക്
അമിതമായിട്ടുള്ള ഒരു പ്രണയമോ സ്നേഹമോ മാതൃത്വമോ എന്താണോ അത് ഉണ്ടെങ്കിൽ ആ ഹാർട്ട് ചക്ര ഓപ്പൺ ആയിരിക്കുമ്പോൾ അമ്മ പ്രസന്റിലാണ്. അപ്പൊ ആ പ്രസന്റ് നിൽക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണത്. അത് മൈൻഡ്ഫുൾനെസ് വേണമെങ്കിലാകാം, ഹാർട്ട്ഫുൾനെസ് വേണമെങ്കിലാകാം, അത് പല 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 ഇതാണ്, പല പല ടെക്നിക്കുകൾ എന്ന് പറയാം ധ്യാനത്തിന്റെ. അപ്പൊ അതില് 100% ഇൻവോൾവ് ആകുമ്പോൾ അവൻ പതുക്കെ ധ്യാനത്തിലോട്ട് കടക്കും. അതാണ് ഓഷോ ഇംപ്ലിമെന്റ് ചെയ്തതും അത്തരം ധ്യാനവിധികളൊക്കെയാണ്. നമ്മൾ പല പല ബുദ്ധിസ്റ്റും സെൻ ഗുരുക്കന്മാരും ഈവൻ സൂഫിയിൽ എന്താണ് അതൊക്കെ, അത് ശരിക്കും നമ്മുടെ ഹാർട്ട് ചക്രയെ അങ്ങ് ഓപ്പൺ ആക്കുന്ന ഒരിതാണ്. അവരുടെ ഓരോ സൂഫി വചനങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും പ്രണയം എന്നുള്ള ഒരു എലമെന്റ് അവിടെ ഉണ്ടായിരുന്നു. അതാണ് അവർ ബേസാക്കി വെച്ചിരിക്കുന്നത് ഹാർട്ട് ചക്ര. അപ്പം മാക്സിമം ഹാർട്ട് ചക്ര ഓപ്പൺ ആയവർക്ക് മാത്രമേ അത്തരം കാര്യങ്ങളിലോട്ട് അത്രയും പ്രവേശിക്കാനേ പറ്റത്തുള്ളൂ. അപ്പം ഇത് ഓരോ രീതികളാണ്. അപ്പോൾ കണ്ണടച്ചിരിക്കുന്നത് മാത്രമല്ല എന്നുള്ളതാണ് ധ്യാനം കൊണ്ട് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. ഈ സൂഫിസം പറയുമ്പോൾ നമുക്ക് 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജലാലുദ്ദീൻ റൂമി, അദ്ദേഹത്തിനെ നമുക്ക് സ്മരിക്കാതിരിക്കാൻ കഴിയില്ല. പക്ഷികൾ പറക്കുമ്പോൾ അവ ആകാശത്തിൽ നഖപ്പാടുകൾ ഉണ്ടാക്കുന്നില്ല എന്ന് പറയുന്നത് അത് തന്നെ ഒരു ധ്യാനമാണ്. ശരിക്കും പറഞ്ഞില്ല, ഇവയെല്ലാം പറന്നു പോകുമ്പോഴും ഇപ്പം ഇത്രയും മനോ, അപ്പോൾ അതിനകത്ത് ഈ ആർദ്രതയും അതുപോലെ തന്നെയാണ് ആ പ്രണയവും, ഒരു പ്രപഞ്ചത്തിനോടുള്ളൊരു പ്രണയം അല്ലെങ്കിൽ എല്ലാത്തിനോടുള്ളൊരു പ്രണയം അതിനകത്ത് കാണും. അപ്പം നേരത്തെ പറഞ്ഞ അമ്മയും കുഞ്ഞും എന്നുള്ള ആ സങ്കല്പത്തിൽ അമ്മ ധ്യാനത്തിലാണെന്ന് പറഞ്ഞു, കാരണം അമ്മ പ്രസന്റ് മൊമെന്റിലാണ്. എന്നാൽ അതുപോലെ തന്നെ ആ കുഞ്ഞും ധ്യാനത്തിലാണല്ലോ ചെറിയ പ്രായമായിരിക്കുമ്പോൾ, കാരണം അവിടെ കുട്ടി അവിടെ എന്ത് ചെയ്താലും അമ്മയെ ഫോക്കസ്, അമ്മ കാണാൻ വേണ്ടിയിട്ട് അമ്മ എന്നെ ശ്രദ്ധിക്കുന്നു എന്നുള്ള ബോധത്തിലും. അപ്പൊ അവര് തമ്മിൽ അങ്ങനെ കണക്റ്റഡ് ആണ്. മാത്രമല്ല കുട്ടി അതിന്റെ ശരിക്കുള്ള നേരത്തെ പറഞ്ഞതുപോലുള്ള ഇന്നറൈ മാത്രമാണ് അവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് എന്ന് തോന്നുന്നു. അതിന്റെ അല്ലാതെയുള്ള കൈ കണ്ണുകൾ അത് തുറക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് പറയാൻ പറ്റുന്നത് ശരിയായുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞതും അതാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അവിടെ കുട്ടി ഒന്നും ഡിമാൻഡ് ചെയ്യുന്നില്ല, പക്ഷേ എല്ലാം കുട്ടിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എവിടെയോ കേട്ടൊരു ഇതാണ്, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമ്മുടെ ചക്രവർത്തിയായി ജീവിക്കുന്ന സമയം ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ കൊച്ചു കുട്ടിയായിരിക്കുമ്പോഴാണ് നമുക്കിത് കിട്ടുക.